പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവജനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നല്ല ദിവസത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഓരോ ദിവസവും ദൈവത്തിൻ്റെ കൃപകൾ അനുഭവിക്കുവാൻ, ദൈവത്തിൽ നിന്ന് വലിയ കാര്യങ്ങളെ പ്രാപിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് സാവകാശം തരട്ടെ. യേശു കർത്താവിനോട് ചേർന്നിരിക്കുന്ന, ദൈവജനം അനുസരിക്കുന്ന, ദൈവഹിതപ്രകാരം ജീവിക്കുന്ന ഒരു ദിവസമായി ദിവസത്തെ ദൈവം മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയരെ, ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്. ബന്ധിക്കപ്പെട്ടവൻ്റെ ബന്ധനങ്ങളെ അഴിക്കുവാൻ, തകർക്കുവാൻ ബന്ധനമില്ലാത്ത ദൈവവചനത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ ദൈവവചനം കേൾക്കുമ്പോൾ ഈ വചനം എന്നെ സ്വതന്ത്രമാക്കുമെന്ന് വിശ്വസിക്കുക. എനിക്ക് വേണ്ടിയുള്ള സകല നന്മകളും അനുഗ്രഹങ്ങളും ഈ വചനത്തിലൂടെ സ്വർഗത്തിലെ ദൈവം തരുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുക. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 32-ാം തിരുവചനം നമുക്ക് വായിക്കാം. അവർ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. യേശു അവർക്ക് മുമ്പായി നടന്നു. അവർ വിസ്മയിച്ചു, അനുഗമിക്കുന്നവരോ ഭയപ്പെട്ടു. അവൻ പിന്നെയും 12 പേരെ കൂട്ടിക്കൊണ്ട് അവരോട്. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് തൻ്റെ അനുദിന ജീവിത ക്രിയകളെക്കുറിച്ച് തിരുവചനത്തിൽ പല ഭാഗത്തായി നമുക്ക് വായിക്കാൻ കഴിയും. അങ്ങനെ ഒരു ഭാഗമാണ് മർക്കോസ് 10:32 വായിക്കുന്നത്. ഈ വേദഭാഗത്ത് പരിശുദ്ധാത്മാവ് മർക്കോസിലൂടെ രേഖപ്പെടുത്തിയ ഒരു പ്രത്യേക പദപ്രയോഗമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഈ ദൂത് ഇവിടെ പറയുമ്പോൾ, ഈ ദൂത് ഇവിടെ പ്രസംഗിക്കപ്പെടുമ്പോൾ, നിങ്ങൾ കേൾക്കുമ്പോൾ, നിങ്ങൾ ഏത് രാജ്യത്തിരുന്ന് കേട്ടാലും ഏത് സാഹചര്യത്തിൽ നിന്ന് കേട്ടാലും വിശ്വസിക്കുക, ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് വേണ്ടി ചലിക്കും, പ്രവർത്തിക്കും. ഇങ്ങനെയാണ് വായിക്കുന്നത്, യേശു അവർക്ക് മുമ്പായി നടന്നു. ഹല്ലേലൂയ. ജീസസ് വെൻ്റ് ബിഫോർ ദം. ഇന്നീ ദൈവവചനം കേൾക്കുമ്പോൾ എത്ര ദൈവമക്കൾക്ക് വിശ്വസിക്കാൻ പറ്റും? നിനക്ക് മുമ്പേ പോകുന്ന ഒരു ദൈവസാന്നിധ്യമുണ്ട്, നിനക്ക് മുന്നേ പോകുന്ന ഒരു കർത്താവിൻ്റെ പ്രസൻസ് ഉണ്ട്. പല കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ എന്തായിത്തീരും, എങ്ങനെയായിത്തീരുമെന്ന് നിനക്കറിയത്തില്ല. ഓരോ ദിവസത്തിലും നമ്മുടെ ജീവിതത്തിൽ, ഓരോ മാസത്തിലും, ഓരോ വർഷത്തിലും നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. എന്തൊക്കെ പ്രതിസന്ധികളാണ് നമ്മുടെ ജീവിതത്തിൽ മുന്നമേ വരുന്നതെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ തെറ്റുപറ്റാത്ത ദൈവത്തിൻ്റെ വചനം പറയുന്നു, യേശു അവർക്ക് മുമ്പായി നടന്നു. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഈ ദൂത് നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ, ഈ ദൂതിന് ആമേൻ പറയുമ്പോൾ, കർത്താവ് നിങ്ങൾക്ക് മുമ്പേ നടക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് മുമ്പേ സഞ്ചരിക്കാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കുന്നു. ഒരു വ്യക്തി അല്ല നിങ്ങളുടെ മുമ്പേ പോകുന്നത്, ഒരു മനുഷ്യനല്ല നിങ്ങളുടെ മുമ്പേ പോകുന്നത്, ഒരു പടയാളിയല്ല, ഒരു പട്ടാളക്കാരനല്ല നിങ്ങളുടെ മുമ്പേ കടന്നു പോകുന്നത്, യേശു അവർക്ക് മുമ്പായി നടന്നു. മാതാപിതാക്കളെ വിശ്വസിക്കൂ, നിങ്ങളുടെ തലമുറകൾക്ക് മുമ്പേ വഴികാട്ടിയായി പോകുന്ന കർത്താവിൻ്റെ സാന്നിധ്യം. യോഹന്നാന്റെ സുവിശേഷം 10:1-4 വേദഭാഗത്ത് നമ്മൾ വായിക്കുമ്പോൾ അവിടെയും കാണാൻ കഴിയുന്നത് നമുക്ക് മുന്നേ പോകുന്ന കർത്താവിൻ്റെ സാന്നിധ്യത്തെയാണ്. അവിടെ വായിക്കുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു, വാതിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. 3-ാം വാക്യം ശ്രദ്ധിച്ചോണേ. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു, ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു, തൻ്റെ ആടുകളെ അവൻ പേര് ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു, ആടുകൾ അവൻ്റെ ശബ്ദമറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഇടയനായ ക്രിസ്തു ആടുകൾക്ക് മുമ്പേ നടക്കുകയാണ്. ആടുകൾ ഇടയൻ്റെ ശബ്ദമറിഞ്ഞ് ഇടയനെ അനുഗമിക്കണം. ഇന്ന് ഈ ദൈവജനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, വിശ്വസിക്കുക, നിനക്ക് മുന്നേ പോകുന്ന കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്, നിനക്ക് മുന്നേ സഞ്ചരിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. യേശുവിൻ്റെ ശബ്ദമറിഞ്ഞ് അവനെ അനുഗമിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം, നമ്മുടെ ലക്ഷ്യം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, യേശു അവർക്ക് മുമ്പായി നടന്നു. അവർ വിസ്മയിച്ചു, നീ അത്ഭുതപ്പെടുമാറ്, അതിശയമുണ്ടാകുമാറ്, കർത്താവ് നിനക്ക് മുമ്പേ നടക്കാൻ പോവുകയാണ്. വാതുറന്ന് പറഞ്ഞാട്ടെ, യേശു എനിക്ക് മുമ്പായി നടക്കും, യേശു എനിക്ക് മുമ്പായി നടക്കും. എൻ്റെ മുമ്പിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, വഴികൾ അടഞ്ഞിരിക്കുകയാണ്, ഒരുപാട് പ്രതികൂലങ്ങളുണ്ട്, എങ്ങനെ അടുത്ത സ്റ്റെപ്പ് വെക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ മുന്നിൽ പല പ്രതികൂലങ്ങളെയും കാണുന്നു, പക്ഷേ എനിക്കും
എൻ്റെ പ്രതികൂലത്തിനും മധ്യേ നിൽക്കുന്ന ഒരു കർത്താവിനെ ഞാൻ അനുഭവിക്കുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? യേശുവിനെ നോക്കിയാൽ ചരിത്രത്തിൽ മധ്യത്തിൽ നിൽക്കുന്ന കർത്താവിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആകാശത്തിനും ഭൂമിക്കും മധ്യേ അവൻ ക്രൂശിക്കപ്പെട്ടു. ഹല്ലേലൂയ. ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ ഏക മധ്യസ്ഥൻ, തൻ്റെ ജീവനെ മറുവിലയായി തന്ന ഏക രക്ഷകൻ. ഹല്ലേലൂയ. രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ അവൻ ക്രൂശിക്കപ്പെട്ടു. രണ്ടോ മൂന്നോ പേരെൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യേ ഞാനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര ദൈവമക്കൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? മധ്യത്തിൽ ഇറങ്ങി വരുന്ന കർത്താവിൻ്റെ സാന്നിധ്യം. ലോക ചരിത്രത്തെ തന്നെ രണ്ടായി തിരിച്ചുകൊണ്ട് ADക്കും BCക്കും മധ്യേ നിൽക്കുന്ന ചരിത്ര പുരുഷനാണ് ക്രിസ്തു. ക്രിസ്തനായ മധ്യത്തിൽ നിന്ന് നമുക്ക് വേണ്ടി ഇടപെടുന്നൊരു ദൈവമുണ്ട്. അങ്ങനെയാണ് വിശ്വസിക്കുക. നീ പോകുമ്പോൾ നിൻ്റെ പ്രശ്നം നിൻ്റെ മുമ്പേ പോകുമല്ല. പ്രശ്നം മുന്നേ പോകുന്നുണ്ടെങ്കിലും നിനക്കും നിൻ്റെ പ്രശ്നത്തിനും മധ്യേ ഇറങ്ങി വന്ന് നിൽക്കുന്ന ദൈവത്തിൻ്റെ കരം. ഇത് ഞാൻ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു. നീറിപ്പോകുകയും ആയിരക്കണക്കിന് പ്രതിസന്ധിയുടെ നടുവിൽ നീ പോകുമ്പോൾ നിനക്കും നിൻ്റെ പ്രതിസന്ധിക്കും മധ്യേ വന്ന് നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം. ഇസ്രായേൽ പുറപ്പാട് പുസ്തകം 14 വായിക്കുമ്പോൾ ചെങ്കടൽ കടന്നു പോകുമ്പോൾ അവർക്ക് മധ്യേ വന്ന് നിന്ന ദൈവത്തിൻ്റെ ദൂതനെക്കുറിച്ച് വായിക്കുന്നു. ഹല്ലേലൂയ. അവിടെ എങ്ങനെയാണ് പറയുന്നത്? അവിടെ പറയുന്ന രംഗം ഇങ്ങനെയാണ്. മിസ്രയീമേ സൈന്യം ഇസ്രായേൽ സൈന്യത്തോട് അടുക്കാതെ വണ്ണം, അടുക്കാൻ പാടില്ല, അതിന് മധ്യേ വന്ന് നിൽക്കുന്ന ദൈവത്തിൻ്റെ പ്രസൻസ്. ഹല്ലേലൂയ. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? പുറപ്പാട് 14:19 വായിക്കുന്നത്, മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്ന് മാറി പിമ്പിൽ പോയി നിന്നു എന്ന് പറഞ്ഞ ഒരു പ്രതിസന്ധി വരുമ്പോൾ നിനക്ക് മുമ്പേ പോകുന്ന ഒരു ദൈവത്തിൻ്റെ കരമുണ്ട്. വിശ്വസിക്കണം. ഈ ദിവസങ്ങളിൽ ഞാൻ കാണുന്ന ഒരുപാട് പ്രതികൂലത്തെ, ഒരുപാട് പ്രശ്നത്തെ ഞാൻ കാണുന്നു. ബട്ട് ഞാൻ പോകുന്നതിന് തൊട്ടു മുമ്പായി എൻ്റെ മുന്നേ പോകുന്ന യേശുവിൻ്റെ സാന്നിധ്യം, യേശു അവർക്ക് മുമ്പായി നടന്നു. നമ്മൾ പുറപ്പാട് പുസ്തകത്തിലേക്ക് വന്ന് അത് കഴിഞ്ഞ് യോശുവയുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ യോർദാൻ കടക്കുന്നൊരു ഭാഗം വരുമ്പോൾ അവരാദ്യമായിട്ടാണ് ആ വഴിയിലൂടെ കടന്നു പോകുന്നത്. അവർ മുമ്പേ ആ വഴി പോയിട്ടില്ല. ആ പ്രതികൂലം എന്താണെന്ന് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. എന്നാൽ 14 വാക്യത്തിൽ ഈ വഴിക്ക് നിങ്ങളെ മുമ്പേ പോയിട്ടില്ലെന്ന് പറഞ്ഞു. എന്നാൽ 11 വാക്യത്തിൽ വായിക്കുമ്പോൾ ഇതാ 3:11, ഇതാ സർവഭൂമിക്കും നാഥനായവൻ്റെ നിയമപ്പെട്ടകം നിങ്ങൾക്ക് മുമ്പായി യോർദാനിലേക്ക് കടക്കുന്നു. പ്രൈസ് ഗാഡ്. പ്രതികൂലമായി നിൽക്കുന്ന കര കവിഞ്ഞൊഴുകുന്ന യോർദാൻ, അതിന് മധ്യത്തിൽ ഇസ്രായേൽ ജനത്തിന് യോർദാനും മധ്യേ ദൈവത്തിൻ്റെ പെട്ടകം. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ യോർദാനിൽ സ്പർശിച്ചപ്പോൾ കലങ്ങിമറിയുന്ന യോർദാൻ, പ്രൈസ് ദ ലോർഡ്, ആ യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറി. വിശ്വസിക്കണം. നിനക്ക് മുമ്പേ പോകുന്ന യേശുവിൻ്റെ സാന്നിധ്യം. പ്രതികൂലമല്ല നിൻ്റെ മുമ്പ് പോകുന്നത്, നിനക്കും നിൻ്റെ പ്രതികൂലത്തിന് മധ്യേ നിൽക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം. എത്രയൊക്കെ പ്രതിസന്ധികൾ നീ ഫേസ് ചെയ്യേണ്ട വന്നാലും ദൈവത്തിൻ്റെ വചനം തെറ്റുപറ്റാത്ത ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിനക്ക് മുമ്പേ നടക്കുന്ന ഇടയൻ്റെ സാന്നിധ്യം, നിനക്ക് മുന്നേ പോകുന്ന യേശുവിൻ്റെ സാന്നിധ്യം. ഹല്ലേലൂയ. സങ്കീർത്തനം 68:7, ദൈവമേ നീ നിൻ്റെ ജനത്തിൻ്റെ മുമ്പായി പുറപ്പെട്ടു. ദൈവത്തിൻ്റെ ജനമാണെന്ന് ഉറപ്പുണ്ടോ? ഗോത്രങ്ങളിൽ നിന്ന്, ഭാഷകളിൽ നിന്ന്, വംശങ്ങളിൽ നിന്ന് യേശു ക്രിസ്തുവിൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ദൈവത്തിൻ്റെ പൈതലെ, നീ ദൈവത്തിൻ്റെ ജനമാണ്. ദൈവത്തിൻ്റെ ജനത്തിന് മുമ്പേ പുറപ്പെടുന്ന ദൈവത്തിൻ്റെ പ്രസൻസ് ഉണ്ട് കേട്ടോ. ദൈവത്തിൻ്റെ ജനത്തിന് മുമ്പേ പോകുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. യെശയ്യാവ് 52:12 ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ ബദ്ധപ്പാടോടെ പോകയില്ല, ഓടിപ്പോകയില്ല, യഹോവ നിങ്ങൾക്ക് മുമ്പായി നടക്കും. യേശുവേ സ്തോത്രം. അമ്മയെ പറയാൻ പറ്റുന്നുണ്ടോ? ഞാൻ ബദ്ധപ്പാടെ ഞാൻ പോകത്തില്ല, ഞാൻ ഓടിപ്പോകേണ്ട വരത്തില്ല, കാരണം എനിക്ക് മുന്നേ ആര് പോകുന്നുണ്ട്? യഹോവയായ ദൈവം എനിക്ക് മുമ്പായി നടക്കും. എന്താ ദൈവം മുമ്പേ പോയുള്ള പ്രത്യേകത? ദൈവം മുമ്പേ പോയുള്ള പ്രത്യേകത, അവിടെ വഴികൾ ക്ലിയറാകും. സ്തോത്രം. നിൻ്റെ ഫേസ് ചെയ്യേണ്ട കാര്യങ്ങൾ കർത്താവിൻ്റെ സാന്നിധ്യം ഫേസ് ചെയ്യും. മീഖായയുടെ പ്രവാചന പുസ്തകം 2:13 ഇങ്ങനെ വയ്ക്കുക, തകർക്കുന്നവൻ അവർക്ക് മുമ്പായി പുറപ്പെടുന്നു. ദൈവത്തെക്കുറിച്ച് വായിക്കുക, തകർക്കുന്നവൻ
അവൻ തകർത്ത് ഗോപുരത്തിൽ കൂടി കടക്കുകയും പുറപ്പെടുകയും ചെയ്യും. അവരുടെ രാജാവ് അവർക്ക് മുമ്പായും യഹോവ അവരുടെ തലയ്ക്കലും നടക്കും. മേൻ, പ്രതികൂലം മുന്നിലുണ്ടെങ്കിൽ മുമ്പേ നടക്കും, പ്രതിസന്ധി മുമ്പിലുണ്ടെങ്കിൽ അവിടെ വായിക്കുന്ന പദം നിങ്ങൾ ശ്രദ്ധിച്ചോ, തകർക്കുന്നവൻ, പ്രതികൂലങ്ങളെ തകർത്ത് കളയുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നിനക്ക് മുമ്പേ പോകും. ഹല്ലേലൂയ. ഈ ദൈവജനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിശ്വസിക്കണം, ഞാൻ പോകുന്നതിന് മുമ്പായി, എനിക്ക് മുമ്പായി കടന്നു പോകുന്ന എൻ്റെ സ്വർഗത്തിലെ പിതാവിൻ്റെ സാന്നിധ്യമുണ്ട്. ആരും എനിക്ക് വേണ്ടി പോകാനില്ലെങ്കിലും, ആരും എനിക്ക് വേണ്ടി ഇടപെടാനില്ലെങ്കിലും എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം എനിക്ക് വേണ്ടി പോകും. തകർക്കുന്നവൻ അവർക്ക് മുമ്പേ പോയി. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ പല ആവർത്തി ഈ ദൈവിക കരുതൽ അവരനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, ആവർത്തന പുസ്തകം 9-ാം അധ്യായം 2-3 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ, ഇസ്രായേൽ ജനം കനാൻ ദേശം ഒറ്റുനോക്കാൻ പോയപ്പോൾ അവിടെ കണ്ട ഒരു കൂട്ടം ആൾക്കാരാണ് അനാക്യ മല്ലന്മാർ. ശരീരം, വലിയ ശരീരമുള്ള, ആരോഗ്യമുള്ള കരുത്തന്മാരായ അനാക്യ മല്ലന്മാർ. ജീവിതത്തിൽ ഇന്നേ വരെ അനാക്യ മല്ലന്മാരുടെ മുമ്പേ ആരും നിന്നിട്ടില്ല. അനാക്യ മല്ലന്മാരുടെ മുമ്പിൽ സകലരും തോറ്റോടിയ ചരിത്രമേ തിരുവചനത്തിനകത്ത് കാണുന്നുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ വചനം വായിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? കനാൻ ദേശം അവകാശമാക്കുവാൻ വേണ്ടി അനാക്യ മല്ലന്മാരുടെ പ്രതികൂലം അവിടെയുള്ളപ്പോൾ സ്വർഗത്തിലെ ദൈവം ആവർത്തന പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നേ. ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുക, വലിപ്പവും പൊക്കവുമുള്ള അനാക്യരെന്ന ജാതിയെയും അടക്കുവാൻ പോകുന്നു, നീ അവരെ അറിയുന്നുവല്ലോ, അനാക്യരുടെ മുമ്പാകെ നിൽക്കാകുന്നവൻ ആർ എന്നിങ്ങനെ ഉള്ള ചൊല്ല് നീ കേട്ടിരിക്കുന്നു. അപ്പോൾ ഒരു ചൊല്ലുണ്ട് അവിടെ, ഒരു ആളുകൾ പറയുന്നൊരു ചൊല്ല് വാക്കുണ്ട്, വാചകമുണ്ട്, അതിതാണ്, അനാക്യരുടെ മുമ്പാകെ നിൽക്കുന്നവൻ ആരാ? അനാക്യ മല്ലന്മാരുടെ മുമ്പേ നിൽക്കുവാൻ കരുത്തുള്ള ശക്തിയുള്ള ആരും ഈ ലോകത്തില്ല. ഇന്നേ വരെ അനാക്യ മല്ലന്മാരുടെ മുമ്പിൽ ജയിച്ച ഒരു വ്യക്തി പോലുമില്ല. സകല ആളുകളെയും അനാക്യ മല്ലന്മാർ ഇല്ലാതാക്കിയിട്ടുണ്ട്. എന്നാൽ സർവശക്തനായ ദൈവം ഇസ്രായേലിനോട് പറയുകയാണ്, ഒരിക്കലും മാറാത്ത അനാക്യ മല്ലന്മാരാണ് ജനമേ നിൻ്റെ മുമ്പിലുള്ളതെങ്കിലും, നീ ദൈവത്തിൻ്റെ ജനമായതുകൊണ്ട്. 3-ാം വാക്യത്തിൽ വായിക്കുന്നു, എന്നാൽ നിൻ്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിനക്ക് മുമ്പിൽ കടന്നു പോകുന്നു എന്ന് ഇന്ന് അറിഞ്ഞുകൊള്ളുക. അവൻ അവരെ നശിപ്പിക്കുകയും നിൻ്റെ മുമ്പിൽ താഴ്ത്തുകയും ചെയ്യും. അങ്ങനെ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ നീ അവരെ നീക്കിക്കളയുകയും ക്ഷണത്തിൽ നശിപ്പിക്കുകയും ചെയ്യും. തെറ്റുപറ്റാത്ത ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദഹിപ്പിക്കുന്ന അഗ്നിയായി കടന്നു പോകുന്ന ദൈവം. ഈഗയുടെ പ്രവചനത്തെ നമ്മൾ വായിച്ചത് തകർക്കുന്നവൻ, ഇവിടെ വായിച്ചത് എന്തുവാ? ദഹിപ്പിക്കുന്ന അഗ്നിയായി. ഒരിക്കലും മാറത്തില്ലെന്ന് പറഞ്ഞ പ്രതികൂലം വിശ്വസിക്കുക, ഒരിക്കലും നിൻ്റെ മുമ്പിൽ നിന്ന് മാറത്തില്ലെന്ന് പറയുന്നത്. എല്ലാവരും ആ പ്രതികൂലത്തെ ഫേസ് ചെയ്തപ്പോൾ പരാജയപ്പെട്ടു, തലകുനിച്ചു പോയി. പക്ഷേ നീ ചെല്ലുമ്പോൾ ആ പ്രതികൂലത്തെ നിനക്ക് ഓവർകം ചെയ്യാൻ പറ്റും. മറ്റൊന്നുമല്ല അതിൻ്റെ റീസൺ, ദഹിപ്പിക്കുന്ന അഗ്നിയായി നിനക്ക് മുമ്പേ പോകുന്നൊരു ദൈവ സാന്നിധ്യമുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 45:1-2 കോരശിനോട് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമരവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ചു കളയുകയും ചെയ്യും. ഇന്നീ ദൈവവചനം പറയുമ്പോൾ ദൈവത്തിൻ്റെ പൈതലെ നീ വിശ്വസിക്കണം, നിനക്ക് മുമ്പേ പോകുന്ന ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യമുണ്ട്. നീ പോകുന്ന സ്ഥലത്ത് നീ ചെല്ലുന്നതിന് മുമ്പേ വഴികളെ ക്ലിയറാക്കിക്കൊണ്ട്, തടസ്സങ്ങളെ മാറ്റിക്കൊണ്ട്, പ്രതികൂലങ്ങളെ മാറ്റിക്കൊണ്ട്, പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട്, ആർക്കും ഓവർകം ചെയ്യാത്തത് ദൈവ സാന്നിധ്യം നിനക്ക് വേണ്ടി ഓവർകം ചെയ്യുന്നതായിരിക്കും. ദൈവത്തിൻ്റെ വചനം പറയുന്നു, തകർക്കുന്നവൻ നിനക്ക് മുമ്പേ പോകും, നിൻ്റെ മുമ്പിലുള്ള വഴികളെ തുറന്നിട്ടുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം നിനക്ക് മുമ്പേ പോകും. ഇന്ന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? എൻ്റെ ദൈവം എനിക്ക് മുമ്പേ പോകും, എൻ്റെ കുഞ്ഞുങ്ങളുടെ മുമ്പേ പോകും, പരീക്ഷ എഴുതാൻ പോകുന്ന കുഞ്ഞുങ്ങളുടെ മുമ്പേ പോകും. സ്തോത്രം. മറ്റൊരു രാജ്യത്തേക്ക് തനിച്ചു പോകുന്ന എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം പോകും. പുതിയൊരു ജോലി മേഖലയിലേക്ക് നീ കടന്നു പോകുമ്പോൾ നീ വിശ്വസിക്കണം, പുതിയൊരു ശുശ്രൂഷ മേഖലയിലേക്ക് നീ കടന്നു പോകുമ്പോൾ നിനക്ക് മുമ്പേ പോകുന്നൊരു ദൈവമുണ്ട്.
വഴിയിലെ കുറവ് തീർക്കുന്ന ഒരു ദൈവമുണ്ട്, പ്രതിസന്ധികളെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്, ദുഷ്ടപിശാചിൻ്റെ പ്രവണതകളെ നശിപ്പിക്കാൻ കരുത്തുള്ള ഒരുവനുണ്ട്. അവൻ്റെ പേര് സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു എന്നാകുന്നു. യേശു അവർക്ക് മുമ്പേ നടന്നതുപോലെ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പൈതലെ നിനക്ക് മുമ്പേ പോകുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ നീ തിരിച്ചറിയുക. ഒരിക്കലും മാറത്തില്ല, ഒരിക്കലും വഴി മാറത്തില്ലെന്ന് പറയുന്നതിന് മുമ്പിൽ ദൈവം തീയായി നിനക്ക് മുമ്പേ പോകുകയാണ്, തകർക്കുന്നവനായി നിനക്ക് മുമ്പേ പോകുകയാണ്. കോരശിനോട് പറഞ്ഞതുപോലെ ദുർഘടങ്ങളെ നിരപ്പാക്കുന്ന ദൈവ സാന്നിധ്യം, താമര കതകുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ച് കളയുന്ന കർത്താവപ്പച്ചൻ്റെ സാന്നിധ്യം നിനക്ക് മുന്നേ പോകുകയാണ്. അതാണ് പുറപ്പാട് 13:21 ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും, അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. എത്രയോ വേദഭാഗങ്ങളിലാണ് നിരന്തരം ദൈവത്തിൻ്റെ വചനം നമുക്ക് കാണാൻ കഴിയുന്നത്. യഹോവ അവർക്ക് മുമ്പേ പോയി. ഇന്നീ ദൈവവചനം കേൾക്കുമ്പോൾ ആർക്കും നിനക്ക് മുമ്പേ പോകാൻ പറ്റത്തില്ല, നിനക്ക് മുമ്പേ പോകാൻ ആരും കാണത്തില്ല. പക്ഷേ യേശു അവർക്ക് മുമ്പേ പോയി, അവർ വിസ്മയിച്ചെന്ന് വായിക്കുന്നത് പോലെ കർത്താവിൻ്റെ സാന്നിധ്യം നിനക്ക് മുന്നേ പോകുമ്പോൾ നീ അത്ഭുതപ്പെടും. നീ പോലും പ്രതീക്ഷിക്കാത്ത നിലവാരത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം ചില അത്ഭുതങ്ങൾ നിൻ്റെ ജീവിതത്തിൽ വിളിച്ചു വരുത്തും. ഒറ്റക്കാര്യം നമ്മൾ ചെയ്താൽ മതി, ഇടയൻ്റെ ശബ്ദം കേൾക്കുന്ന വ്യക്തികളായി തീരണം, ഇടയനെ അനുഗമിക്കുന്നവരായി തീരണം, ഇടയൻ്റെ ജനമായി തീരണം. ദൈവ സാന്നിധ്യം നിനക്ക് മുന്നേ പോകണമെങ്കിൽ, നിൻ്റെ ജീവിതത്തിനകത്തെ പ്രതിസന്ധികളെ മാറ്റണമെങ്കിൽ യേശുവിനോട് ചേർന്ന് നിൽക്കണം. നീ യേശുവിൻ്റെ ആടായി തീരണം, അവൻ നിൻ്റെ ഇടയനായി തീരണം. യേശു ക്രിസ്തുവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് ദിവസങ്ങളിൽ നീ കൂടുതലായി കയറി വന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, എൻ്റെ ജനത്തിന് മുമ്പേ ഞാൻ പോകും, എൻ്റെ ആടിൻ്റെ മുമ്പേ പോകും, എൻ്റെ ജനത്തിന് മുമ്പേ ഞാൻ പോകും. നീ അവൻ്റെ ജനമാണെന്നൊരു ഉറപ്പ് നിൻ്റെ അകത്ത് വരണം. കർത്താവിന് ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും ജീവിതത്തിനകത്തുണ്ടെങ്കിൽ ഉപേക്ഷിക്കാൻ തയ്യാറാകണം. ദൈവ സാന്നിധ്യം നിനക്ക് മുമ്പേ പോകുന്നതിന് തടസ്സം നിൽക്കുന്ന എന്തെങ്കിലും ജീവിത ത്തിനകത്തുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനപ്രകാരം യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് മുൻപോട്ട് പോകാൻ തയ്യാറായിക്കോ. ദൈവത്തിൻ്റെ പ്രവൃത്തി ജീവിതത്തിനകത്ത് സ്വർഗം ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന, പ്രാർത്ഥനയോടെ ദൈവസന്നിധി നിൽക്കുന്ന, ആരാധനയോടെ ദൈവസന്നിധി നിൽക്കുന്ന, ദൈവസന്നിധിയിൽ വില കൊടുക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവർക്ക് വേണ്ടി ദൈവം ഒരു ദൂതനെ അല്ല അയക്കുന്നത്, അവർക്ക് വേണ്ടി ഒരു പുരോഹിതനെ അല്ല അയക്കുന്നത്, അവർക്ക് വേണ്ടി ഒരു പാസ്റ്ററിനെ അല്ല അയക്കുന്നത്, അവർക്ക് വേണ്ടി ഒരു മനുഷ്യനെ അല്ല അയക്കുന്നത്, അവർക്ക് വേണ്ടി ദൈവം തന്നെ ഇറങ്ങി വരും. നീ വിശ്വസിക്കണം, നിനക്ക് വേണ്ടി ദൈവം തമ്പുരാൻ ഇറങ്ങി വരും. പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലിരിക്കുന്ന ദൈവദാസന്മാർ, അപ്പോസ്തല പ്രവൃത്തികൾ പുസ്തകം വായിക്കുമ്പോൾ വചനത്തിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കുന്ന ഒരു കൂട്ടത്തെ 6 കാണാം. പ്രാർത്ഥനയ്ക്കും വചനത്തിനും അവർ വളരെയധികം പ്രാധാന്യത കൊടുത്തു. സഭയ്ക്ക് നേരെ ഒന്നിനു പുറകെ ഒന്നായി പീഡനങ്ങൾ വർദ്ധിച്ചു വരുമ്പോഴും സഭയെ ദൈവം വിശാലതയിലേക്കൊരു വർധനവിലേക്ക് കൊണ്ടുപോയി. അപ്പോഴും ഓർത്തോണം ഒന്നിനു പുറകെ ഒന്നായി പ്രതിസന്ധികൾ സഭയുടെ വളർച്ചയ്ക്ക് വിരോധമായി പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അവിടെ ഏറ്റവും വലിയൊരു പ്രതികൂലമായിരുന്നു പ്രവൃത്തികളുടെ പുസ്തകം 9 മഹാപുരോഹിതൻ്റെ അടുക്കൽ ചെന്ന് ദമസ്കോസിൽ ഈ ദൈവത്തിൻ്റെ പിന്നാലെ പോകുന്ന യേശുവിൻ്റെ മാർഗക്കാരായ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ, അവരെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുപോകത്തക്കവണ്ണം അധികാരപത്രം വാങ്ങി വന്ന ശൗലെന്നു പറയുന്ന മനുഷ്യൻ. പിൽക്കാലത്ത് ശൗൽ ദൈവരാജ്യത്തിനു വേണ്ടി പ്രയോജനപ്പെട്ടെങ്കിലും ആദ്യകാലത്ത് ശൗല് വലിയ ആക്രമണങ്ങളാണ് സഭയ്ക്കു നേരെ അടിച്ചുവിട്ടത്. സ്തെഫാനോസ് മരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ കല്ലെറിയുന്നവരുടെ, അപ്പോൾ സ്തെഫാനോസ് നമ്മുടെ പ്രവൃത്തികളുടെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന ഭാഗം പ്രവൃത്തികളുടെ പുസ്തകം 7:8 അപ്പോൾ അതിൻ്റെ 58 7:58 സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ഷൗൽ എന്നു പേരുള്ള ബാല്യക്കാരൻ്റെ കാൽക്കൽ വെക്കുകയാണ്. അങ്ങനെ കല്ലെറിയുന്ന ആൾക്കാർക്ക് കവൽ നിന്നുകൊണ്ട് നിൽക്കുന്ന ഷൗൽ എന്ന് പറയുന്ന മനുഷ്യൻ വളരെ ഉപദ്രവം ചെയ്തു. എന്നാൽ സഭ ശ്രദ്ധിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. പ്രാർത്ഥനയ്ക്കും വചനത്തിനും ശ്രദ്ധ കൊടുത്ത സഭയ്ക്ക് വേണ്ടി അവിടെ ഇറങ്ങിയത് ദൂതനല്ല, അവിടെ ഇറങ്ങിയത് ഒരു വ്യക്തിയല്ല, അവിടെ ഇറങ്ങിയത് സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ പുത്രനാണ്. അതുകൊണ്ടാണ് 9:5 നമ്മൾ വായിക്കുന്നത് പ്രവൃത്തികളുടെ പുസ്തകം, നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചു. നീ ഉപദ്രവിക്കുന്ന
യേശുവാകുന്നു ഞാൻ. ആമേൻ. അധികാരപത്രം വാങ്ങി പോകുന്ന മനുഷ്യൻ, ആകാശത്തു നിന്നൊരു വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നിയിട്ട് വാഹനം മൃഗത്തിൽ നിന്ന് അവൻ താഴെ വീഴുകയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ചോദിക്കുകയാണ്, ശൗലി ചോദിക്കുകയാണ്, നീ ആരാകുന്നു കർത്താവേ? അപ്പോൾ മറുപടി ഇതാണ്, ഞാൻ ദൂതനാകുന്നു എന്നല്ല, ദൈവം അയച്ചൊരു മനുഷ്യനാണെന്നല്ല പറഞ്ഞത്, ഞാനൊരു പ്രവാചകനാണെന്നല്ല പറഞ്ഞത്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. ഹല്ലേലൂയ. ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവത്തിൻ്റെ ബൈബിളിൽ, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു എന്ന് ശൗലിനോട് പറയാൻ കാരണം സഭ അവിടെ പ്രാർത്ഥിക്കുക. അവർ പ്രതികരിക്കാനൊന്നും പോയില്ല, അവർ വചനത്തിലും പ്രാർത്ഥനയിലും ഉറ്റിരുന്ന് ദൈവസന്നി ഇരുന്നപ്പോൾ യേശു തന്നെ സഭയ്ക്ക് വേണ്ടി ഇടപെടുക. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ബൈബിളിൽ, നിനക്ക് വേണ്ടി കർത്താവ് ഇറങ്ങേണ്ട സ്ഥാനത്ത് ഇറങ്ങും, ഇടപെടേണ്ട വ്യക്തികളോട് ഇടപെടും, അവിടുന്ന് നിനക്ക് മുമ്പായി നടക്കും, നിനക്ക് മുമ്പായി ചലിക്കും. നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ദൂതനല്ല ഇനി ഇറങ്ങാൻ പോകുന്നത്, ഇനി ഇറങ്ങാൻ പോകുന്നത് യേശുവിൻ്റെ സാന്നിധ്യം തന്നെയായിരിക്കും. പ്രവാചകനായ ദാനിയേൽ, ദാനിയേൽ പ്രവാചകൻ 3:23 നമ്മൾ വായിക്കുമ്പോൾ 23-25 വാക്യങ്ങൾ അവിടെ വായിക്കുമ്പോൾ നമുക്കറിയാം, തീച്ചൂളയ്ക്കകത്ത് ദാനിയേലിനെയും ചന്ദ്രക്കിനെയും മേശക്കിനെയും അഭേദനോമിനെയും അവർ വലിച്ചെറിയുന്നൊരു ഭാഗം നമുക്ക് വായിക്കാനായിട്ട് കഴിയും. അപ്പോൾ തീച്ചൂളയ്ക്കകത്ത് വലിച്ചെറിയുന്ന സമയത്ത് അവിടെ ഇറങ്ങി വന്ന ദൈവസാന്നിധ്യത്തെക്കുറിച്ച് പല ആവർത്തി നമ്മൾ കേട്ടതാണ്. പക്ഷേ നമ്മുടെ ദൂതുമായി കണക്റ്റ് ആകുന്നുകൊണ്ട് നമ്മളത് പറയുകയാണ്. 3:23-24 വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. ചന്ദ്രക്ക് മേശക്ക് അഭേദനകോ എന്നീ മൂന്ന് പുരുഷന്മാരോ ബന്ധിക്കപ്പെട്ടവരായി എരിയുന്ന തീച്ചൂളയിൽ വീണു. നെബുക്കദ്നേസർ രാജാവ് ഭ്രമിച്ചു വേഗത്തിൽ എഴുന്നേറ്റ് മന്ത്രിമാരോട്, നാം മൂന്ന് പുരുഷന്മാരെയല്ലയോ ബന്ധിച്ച് തീയിലിട്ടത് എന്ന് ചോദിച്ചതിന് അവർ, സത്യം തന്നെ രാജാവേ എന്ന് രാജാവിനോട് ഉണർത്തിച്ചു. 25 അതിനവൻ, നാല് പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു, അവർക്കൊരു കേടും തട്ടിയിട്ടില്ല. നാലാമത്തവൻ്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. പ്രൈസ് ഗാഡ്. കണ്ടോ, തീയുടെ വിഷയം ഇബ്രായ ബാലന്മാരുടെ ജീവിതത്തിൽ വന്നപ്പോൾ തീക്കകത്ത് അവർക്ക് മുമ്പേ ഒരുത്ത നേരത്തെ ഇറങ്ങി. ആരാത്? വേറാരുമല്ല, ദൈവത്തിൻ്റെ പുത്രൻ. രാജാവ് പറയുക, നമ്മൾ മൂന്ന് പേരെയല്ലേ തീയിലിട്ടെ, പക്ഷത്തെ നാല് പേരിയിരിക്കുന്നു. ദൈവത്തിൻ്റെ വൈദ്യലെ ഇതാ ദൈവത്തിൻ്റെ പ്രൊവിഷൻ. നീ പോകുന്നതിന് മുമ്പായി നിൻ്റെ പ്രതികൂലത്തിനകത്ത് ഇറങ്ങി വരാൻ കഴിയുന്ന ഒരുവരുണ്ട്. ഇത് എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും കർത്താവിന് ഇറങ്ങാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയും നിൻ്റെ ജീവിതത്തിലില്ല. പത്മോസിൻ്റെ ഏകാന്തതയിൽ എല്ലാവരും അവസാനിപ്പിക്കുന്ന ശുശ്രൂഷ, ജീവിതം അവസാനിപ്പിക്കുന്ന ദ്വീപാണ് പത്മോസ് ദ്വീപ്. പക്ഷേ സ്നേഹിക്കുന്ന ഒരു അപ്പോസ്തോലൻ അവിടെ ചെന്നപ്പോൾ അവന് മുമ്പേ ദൈവം അവിടെ ഇറങ്ങുകയാണ്. അവൻ നിന്ന് കാണുന്ന കാഴ്ച എന്താണെന്നറിയാമോ? ആമേൻ. അവിടെ അലറി വരുന്ന ആ കാട്ടിലെ ആ ദ്വീപിലെ മൃഗങ്ങളെയല്ല, അസ്ഥി കൂമ്പാരങ്ങളെയല്ല കാണുന്നത്. ഇപ്പോൾ അദ്ദേഹം കാണുന്നത് മാറത്തു പൊൻകച്ച കെട്ടിയവനായി, കാലുലയിലിട്ട് ചുട്ടുപഠിപ്പിച്ച വെള്ളൂടിനെ സദൃശമായവനായി, ഇരുവായി തല വാൾവായിൽ നിന്ന് പുറപ്പെടുന്നവനായി, 7 വലങ്കയിൽ പിടിച്ച് 7 നിലവിളകൾക്ക് നടുവിലൂടെ ഉലാവുന്ന യേശുവിനെയാണ് യോഹന്നാൻ കാണുന്നത്. എന്താ ഇതിൻ്റെ അർത്ഥം? യോഹന്നാനെ, നിന്നെ ഇവിടെ കയക്കുന്നതിന് മുമ്പ് നിന്നോട് വാക്തത്വം ചെയ്ത ഞാൻ, നീ സ്നേഹിക്കുന്ന ഞാൻ, നിനക്ക് വേണ്ടി ജീവൻ തന്ന ഞാൻ, നിന്നെ വിളിച്ച ഞാൻ, നിനക്ക് വേണ്ടി അരുളപ്പാട് തരുന്ന ഞാൻ ഈ ദ്വീപിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. സഹോദരങ്ങളെ, നിങ്ങൾ പോകുന്നതിന് മുമ്പായി പുറപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്, തൻ്റെ ജനത്തിന് മുമ്പായി ചലിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. വിശ്വസിക്കുക, ഞാൻ പോകുന്നതിന് മുമ്പായി എനിക്ക് വേണ്ടി പുറപ്പെടുന്ന കർത്താവിൻ്റെ സാന്നിധ്യം, എനിക്ക് വേണ്ടി ഇറങ്ങുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം. ഹല്ലേലൂയ. ഈ മെസ്സേജ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, എത്ര വലിയ പ്രതികൂലത്തിലൂടെ നീ പോയാലും നിൻ്റെ അകത്തൊരു ഉറപ്പുണ്ടായിരിക്കണം, ഞാൻ ദൈവത്തിൻ്റെ ജനമാണ്, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതലാണ്, എനിക്ക് മുമ്പേ പുറപ്പെടുന്ന ദൈവത്തിൻ്റെ പ്രസൻസ് ഉണ്ട്. 1 Petros 2:21-22 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ വായിക്കുന്നു, അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്ന ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു, നിങ്ങളവൻ്റെ കാൽ ചുവടുകൾ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചും പോയിരിക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം? നീ പോകുന്നതിന് മുമ്പായി യേശു കർത്താവ് ഒരു മാതൃക നിനക്ക് കാണിച്ചു വെച്ച്. ഇന്ന് നീ ലോകത്തിൽ അനുഭവിക്കുന്ന സകല കഷ്ടങ്ങളും നിനക്ക് മുമ്പേ അനുഭവിച്ച ഒരാളുണ്ട്. ആമേൻ.
ഇന്നലെ ദൈവത്തിൻ്റെ വചനത്തമ്മ ചിന്തിച്ചു പോലെ താൻ തന്നെ പരിശുദ്ധനായ കഷ്ടമനുഭവിക്കിയാൽ പരീക്ഷിക്കപ്പെടുന്നവരോട് സഹതാപം കാണിപ്പാൻ കഴിവുള്ളവനാണെന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കേണ്ട സകലതും നമുക്ക് മുമ്പേ പോയി അനുഭവിച്ച ഒരുവനുണ്ട്, മാതൃക കാണിച്ച ഒരുവനുണ്ട്. അവൻ്റെ കാൽച്ചുവടുകളെ പിന്തുടർന്നാൽ മതി, നമ്മൾ ഇനിയൊരു പുതിയ വഴിയിലൂടെ പോകുന്നില്ല. ദൈവത്തിൻ്റെ പുത്രൻ പോയ വഴിയിലൂടെ സഞ്ചരിച്ചാൽ മതി. ഇന്ന് ഞാൻ എൻ്റെ വാക്കിവിടെ നിർത്തുമ്പോൾ ദൈവത്തിൻ്റെ വചനം തെറ്റുപറ്റാത്ത ദൈവത്തിൻ്റെ വചനം പരിശുദ്ധാത്മ നിറവിൽ നിങ്ങളോട് അറിയിച്ചിരിക്കുകയാണ്. യേശു അവർക്ക് മുമ്പായി നടന്നു. വാ തുറന്നു പറഞ്ഞാട്ടെ, യേശു അവർക്ക് മുമ്പായി നടന്നു. ജീസസ് വെന്റ് ബിഫോർ ദം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തുമാകട്ടെ, ഹൃദയത്തിലെ വിഷമങ്ങൾ എന്തുമാകട്ടെ, ഈ വചനം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ചലിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് മുമ്പേ പോകുന്ന ദൈവം, പത്മോസിൽ നിനക്ക് മുമ്പേ പോകുന്ന ദൈവം, നിനക്ക് വൃതോലമായ പ്രതികൂലത്തിനകത്ത് ഇറങ്ങുന്ന കർത്താവിൻ്റെ സാന്നിധ്യം. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിന് വേണ്ടി തകർക്കുന്നവനായി മുമ്പേ പോയി, ദഹിപ്പിക്കുന്ന അഗ്നിയായി മുമ്പേ പോയി, ദുർഘടങ്ങളെ നിരപ്പാക്കുന്നവനായി മുമ്പേ പോയ ദൈവ സാന്നിധ്യം. പരിശുദ്ധ ദൈവമേ, നല്ല സമയത്തിനായി, നല്ല ദിവസത്തിനായി സ്തോത്രം. ലോകരാജ്യങ്ങളിരുന്നു കൊണ്ട്, വ്യത്യസ്ത സ്ഥലങ്ങളിരുന്നു കൊണ്ട്, വ്യത്യസ്ത ടൈം സോണിൽ ഇരുന്നു കൊണ്ട് ഈ വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ചിരുന്ന് വചനം കേൾക്കുന്നവരുണ്ട്, തനിച്ചിരുന്ന് വചനം കേൾക്കുന്നുണ്ട്, കിടക്കമയിലിരുന്ന് വചനം കേൾക്കുന്നവരുണ്ട്, ജോലി സ്ഥലത്തിരുന്ന് വചനം കേൾക്കുന്നവരുണ്ട്, വഴിരാത്രയിൽ ഇത് ശ്രദ്ധിക്കുന്നവരുണ്ട്, കിച്ചണിലിരുന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. സകല വ്യക്തികളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തൻ്റെ ജനത്തിന് മുമ്പേ നടക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. യേശു അവർക്ക് മുമ്പേ നടന്നു, അവർ വിസ്മയിച്ചെന്ന് വായിക്കുന്നു. ഈ ദിവസങ്ങളിൽ അങ്ങ് ഞങ്ങൾക്ക് മുമ്പേ പോകുന്നത് തിരിച്ചറിഞ്ഞ് വിസ്മയിക്കത്തക്ക നിലവാരത്തിലുള്ള ദൈവപ്രവൃത്തികളെ അയക്കണമേ. തകർക്കുന്നവനായി മുമ്പേ പോകുന്നവേ, കർത്താവെ, തീജ്വാലയായി ഞങ്ങൾക്ക് മുമ്പേ പോകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സമസ്ത വിഷയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ജനമാണെന്നുള്ള ബോധ്യത്തിൽ യേശു കാണിച്ചു തന്ന മാതൃക പ്രകാരം ആ കാഴ്ചകൂടുകളെ പിന്തുടർന്നു പോകാൻ ഞങ്ങളെ സഹായിക്കണമേ. സമസ്ത വിഷയങ്ങളെ ഏൽപ്പിക്കുന്നു. ഈ ശബ്ദം കേട്ട സകല വ്യക്തികളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ഒരുമിച്ച് അനുഗ്രഹിക്കും. ഞങ്ങൾക്ക് മുമ്പേ പോകണം, അങ്ങടവരവിനായിരിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.